കർമ്മനസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിൽ പൗരത്വ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതിഷേധിച്ച എ ബി വി പി പ്രവർത്തകരെ പിണറായി പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. തൃശൂർ കേരളവർമ്മ കോളേജിൽ എ ബി വി പി പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കാനും കൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത എ ബി വി പി പ്രവർത്തകരെയാണ് പോലീസ് തല്ലിച്ചതച്ചത്. കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിച്ചതച്ച എ ബി വി പി പ്രവർത്തകരിൽ രണ്ടുപേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൗരത്വ ബില്ലിനെ അനുകൂലിച്ച് കോളേജിൽ സെമിനാർ നടത്താൻ നേതൃത്വം നൽകിയവരെയാണ് മർദ്ദിച്ചത്. എസ് എഫ് ഐക്കും എ ബി വി പിക്കും ഒരുപോലെ സ്വാധീനമുള്ള കോളേജാണ് തൃശൂർ കേരളവർമ്മ. അധ്യാപകർ ഇടപെട്ട് വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയതുമൂലം വൻ സംഘർഷം ഒഴിവായി. ബിരുദ വിദ്യാർത്ഥി അക്ഷയ്ക്കാണ് ക്രൂര മർദ്ദനം ഏറ്റിരുന്നത്. ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുകൂടിയാണ് തിരുവനന്തപുരത്തും എ ബി വി പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ കേരളം ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ പൗരത്വ ബില്ലിനെതിരെ മാത്രമല്ല അനുകൂലിച്ചുകൊണ്ടും പലരും തെരുവിലിറങ്ങുന്നു. ഇതിലൂടെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് കരുതണം. ഇതിനിടെ പൗരത്വ നിയമത്തിന് സ്റ്റേ ഇല്ല എന്ന് തന്നെയുള്ള നിലപാടാണ് കോടതിയും സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച 66 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പ്രസവത്തോടു കൂടി വന്ന തളർച്ച, അതിന് കഴിച്ച മരുന്ന് ക്രിയാറ്റിൻ ലെവല് 1.6. ഞാൻ 7 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, 7.4 നിൽക്കുകയാണ് ഇപ്പോൾ. ഒരു വിശ്വാസം പോലെ ശരിക്കില്ലാതെയാണ് ഞാൻ മോഹനം വൈദ്യർ ക്ലാസ് കേട്ടു. ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അദ്ദേഹം തരുന്നത് പച്ചവെള്ളമാണെങ്കിലും അത് വിശ്വാസത്തോടെ കുടിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അതെല്ലാം അലോപ്പതി കഴിച്ച് നരകിച്ച് മരിക്കാനാണ് യോഗം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം.